നമസ്കാരം മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സംവിധായകൻ കെ ജി ജോർജ് വിടവാങ്ങിയിരിക്കുകയാണ് മലയാള സിനിമയ്ക്ക് മേൽവിലാസം നൽകിയ സംവിധായകനായിരുന്നു കെ ജി ജോർജ് മരംചുറ്റി പ്രണയങ്ങൾ കറുപ്പിലും വെളുപ്പിലുമായ മലയാള സിനിമകൾ നിറഞ്ഞു നിന്ന സമയത്താണ് സ്വപ്നാടനം എന്ന ചിത്രവുമായി കെ ജി ജോർജ് മലയാള സിനിമാ സംവിധാന നിരയിലേക്ക് എത്തുന്നത് രാമു കാരിയാട്ട് എന്ന ചലച്ചിത്ര ഗുരുവിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ കുറച്ചുകൂടി മിഴിവോടെ അവതരിപ്പിച്ച ജോർജ് വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്ന ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച ശേഷമാണ് കെ ജി ജോർജ് യാത്രയാകുന്നത് സ്വപ്നാടനം എന്ന ചിത്രത്തിലൂടെ സംവിധായക കുപ്പായം അണിഞ്ഞ അദ്ദേഹം ആദ്യം ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തൻ്റെ പേര് എഴുതി ചേർക്കുകയായിരുന്നു ആദ്യ സിനിമയിലൂടെ തന്നെ ദേശീയ പുരസ്കാരം അടക്കമുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയ അദ്ദേഹം പിന്നീട് ഇങ്ങോട്ട് ഒട്ടനവധി ഹിറ്റുകളാണ് സമ്മാനിച്ചത് യവനിക ആദാമിൻ്റെ വാരിയല് പഞ്ചവടിപ്പാലം മേള ഇരകൾ എന്നിങ്ങനെ നിരവധി സിനിമകൾ അക്കൂട്ടത്തിലുണ്ട് കാലത്തെ അതിജീവിച്ച സിനിമകളാണ് കെ ജി ജോർജിൻ്റെത് അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ആഖ്യാന രീതിയും ദൃശ്യമികവും സമ്മാനിച്ച അദ്ദേഹത്തെ നവയുഗ സിനിമയുടെ വക്താവായാണ് വിശേഷിപ്പിച്ചിരുന്നത് മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ വിട പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് താരങ്ങളടക്കം നിരവധി പേരാണ് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച അനുഭവങ്ങളും മറ്റും പങ്കുവെച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അതിനിടെ അദ്ദേഹത്തിൻ്റെ പഴയ അഭിമുഖങ്ങളും ശ്രദ്ധ നേടുന്നുണ്ട് സിനിമയിൽ സജീവമാകുന്ന സമയത്ത് തന്നെയാണ് കെ ജോർജ് കുടുംബത്തിലേക്കും പ്രവേശിക്കുന്നത് ഗായികയായ സൽമയെ ആണ് അദ്ദേഹം വിവാഹം ചെയ്തത് ഒരിക്കൽ അമൃത ടി വിയിലെ സമാഗമം എന്ന പരിപാടിയിലെത്തിയപ്പോൾ കെ ജി ജോർജിൻ്റെ ജീവിതത്തിലേക്ക് താൻ എത്തിയതിനെക്കുറിച്ച് സൽമ പറഞ്ഞിരുന്നു ആ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് സ്വപ്നാടനം എന്ന ചിത്രം ജോർജിന്റെ സിനിമാ ജീവിതത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും നിർണായക വഴിത്തിരിവ് ആയിരുന്നു ജീവിതസഖ്യയായ സൽമയെ കണ്ടുമുട്ടുന്നതും ഈ ചിത്രത്തിലൂടെയായിരുന്നു സ്വപ്നാടനത്തിൽ പാട്ടുപാടാൻ അവസരം ചോദിച്ച് എത്തിയ സൽമ പിന്നീട് കെ ജി ജീവിത സഖിയായി മാറുകയായിരുന്നു കെ ജി ജോർജിനൊപ്പമാണ് സൽമ അമൃത ടി വിയിലെ സമാഗമം പരിപാടിയിൽ അന്ന് പങ്കെടുത്തത് എന്നാണ് ഈ ഗായികയെ പരിചയപ്പെട്ടത് എന്ന് പരിപാടിയുടെ അവതാരകനായ സിദ്ദിഖ് ചോദിച്ചതിന് പിന്നാലെയാണ് ജോർജും സൽമയും തങ്ങൾ ഒന്നായ കഥ പറയുന്നത് സ്വപ്നാടനം കഴിഞ്ഞ് അധിക കാലം കഴിയുന്നതിന് മുന്നേ പരിചയപ്പെട്ടു പരിചയപ്പെട്ടതാണ് എന്ന് കെ ജി ജോർജ് പറഞ്ഞു തുടർന്ന് സൽമയാണ് സംസാരിച്ചത് ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഒരു പാട്ട് തരാമോ എന്ന് ചോദിച്ചു സംവിധായകൻ ആണല്ലോ പിന്നെ എൻ്റെ അമ്മ തിരുവല്ലക്കാരിയാണ് ഞാൻ ജനിച്ചത് തിരുവല്ലയിലാണ് ജോർജേട്ടനും തിരുവല്ലയാണ് ഇതൊക്കെ പറഞ്ഞാണ് സംസാരിക്കുന്നത് എന്നാൽ സ്വപ്നാടനത്തിൽ ഉണ്ടായിരുന്ന പാട്ട് പോലും ഞാൻ ഒഴിവാക്കി പൊതുവെ എൻ്റെ സിനിമകളിൽ പാട്ടുകൾ ഉണ്ടാവാറില്ല ആ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അവസരം തരാമെന്ന് പറഞ്ഞു പിന്നീടാണ് അദ്ദേഹം കല്യാണ ആലോചനയുമായി വരുന്നത് അന്ന് അവസരങ്ങൾ അങ്ങനെ ലഭിക്കില്ല റിസ്ക് ആണ് ചിലർ തരും ചിലർ തരില്ല ഇന്നത്തെ പോലെ പുതുമുഖങ്ങൾക്ക് അങ്ങനെ അവസരം ലഭിക്കില്ല എസ് ജാനകിയുടെ ഒക്കെ ട്രെൻഡ് ആയിരുന്നു അന്ന് എൻ്റെ അമ്മാവനാണ് പറഞ്ഞത് ജോർജിനെ വിവാഹം കഴിച്ചാൽ നിനക്ക് ജോർജിൻ്റെ സിനിമകളിലെങ്കിലും പാടാമല്ലോ എന്നാണ് അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത് എനിക്ക് കല ആസ്വദിക്കുന്ന ഒരാളെ ആയിരുന്നു വേണ്ടത് കലാകാരനെ ആയിരുന്നില്ല എന്നും സൽമാ ജോർജ് അന്ന് പറഞ്ഞിരുന്നു